ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വട്ടോദാസഹള്ളി ലേക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ലേക്കിലാണ്. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ഇത് ഗുഡിബണ്ടെ ഫോർട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ലേക്കാണ്. നിങ്ങൾ ലേപ്പക്ഷി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ ഇത് കിട്ടും. അപ്പം നിങ്ങൾക്കിവിടെ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ ഒരു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിവിടെ ടെൻറ്റൊക്കെ അടിച്ച് സീനറി പിക്നിക്കൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് ഒരു വൺ ഡേ പിക്നിക് സ്പോട്ട് മാതിരിയും കൂടെ. പിന്നെ ചില സമയത്ത് പറയുന്നുണ്ട് കാറൊക്കെ നമുക്ക് അങ്ങ് കര വരെ എടുക്കാമെന്ന്. പക്ഷേ 4x4 അല്ലെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണ്ട. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ലേപാക്ഷി ഏകദേശം ഒരു അരമണിക്കൂറത്തെ ദൂരത്തിലാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ തന്നെ ഈ ഗുദിബണ്ടെ ഫോർട്ടും ലേപാക്ഷിയും കൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. സീനറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ DSLR കൊണ്ടൊക്കെ വന്നിട്ട് ഫോട്ടോ അടിയോ ഫോട്ടോ അടി. അതല്ലേ ഗുദിബണ്ടെ ഫോർട്ട്? ആ കാണാം കേട്ടോ ഗുദിബണ്ടെ ഫോർട്ട് ഇതോണ്ടങ്ങ്. ലേക്ക് കണ്ടിട്ട് അത്യാവശ്യം ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ പ്ലാസ്റ്റിക്കോ കച്ചടയോ അങ്ങനെയൊന്നും കാണുന്നില്ല. ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. പക്ഷേ നല്ല ലേക്ക് അല്ലേ? നേരത്തെ ലേക്കിനെ കാട്ടി നമുക്ക് ഇച്ചിരി കൂടെ ക്ലീൻ ആണിത്. ഇതിന്റെ അർത്ഥം കുറേ പേരൊന്നും ഈ സ്ഥലം കണ്ടിട്ടില്ല. ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ട് വന്നിട്ടാണല്ലോ നശിപ്പിക്കുന്നത്. അപ്പൊ ഈ വട്ടോദാസഹള്ളി ലേക്കിലൊന്നും കൂടുതൽ ആൾക്കാർ വരാറില്ല. പക്ഷെ ആരും ഇല്ല കേട്ടോ. ഇപ്പം ആകെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 3 ഗ്രൂപ്പുണ്ട്. ഞങ്ങളും പിന്നെ വേറെ ഒരു ആൾക്കാരും പിന്നെ ചില ആൾക്കാർ കുളിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ. ഞങ്ങളിപ്പം ലേപക്ഷി ടെമ്പിളിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ നേരത്തെ കണ്ട വട്ടോദാസഹള്ളി ലേക്കിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരത്തിലാണ് ഈ ലേപാക്ഷി ടെമ്പിൾ ഉള്ളത്. എന്നാൽ പിന്നെ നമുക്ക് നേരെ അകത്ത് വിശേഷങ്ങളും കാഴ്ചകളും കാണാം.
ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ലേപാക്ഷി അമ്പലത്തിലാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇപ്പം ഇവിടുത്തെ ബ്യൂട്ടിഫുൾ പില്ലേഴ്സും അതിൻ്റെ കൊത്തുപണിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ലേപാക്ഷി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. ഈ വില്ലേജിൽ ഉള്ള ഒരു അമ്പലമാണ് ഈ ലേപാക്ഷി അമ്പലം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇതിനകത്ത് മൂന്ന് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റഡ്. ഒന്ന് വീരഭദ്രസ്വാമി, ഒന്ന് ലോർഡ് ശിവ, പിന്നെ ഒന്ന് ലോർഡ് വിഷ്ണു. ഈ വീരഭദ്ര ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബ്രദേഴ്സും കൂടെ ചേർന്നിട്ടാണ്, വീരണ്ണയും വീരപ്പണ്ണയും. ഈ വീരപ്പണ്ണ എന്ന് പറയുന്നത് കിങ്ങിൻ്റെ ട്രഷറർ ആയിരുന്നു. അപ്പം വീരപ്പണ്ണ ഇവിടെ ഒരു വീരഭദ്ര സ്വാമീൻ്റെ ഒരു ഇമേജ് കണ്ടിട്ടാണ് ഈ അമ്പലം കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഐഡിയ പുള്ളിക്ക് കിട്ടിയത്. അപ്പം കിങ് ഇല്ലാത്ത സമയത്ത് വീരപ്പണ്ണ കിങ് അതായത് ഖജനാവ് റോയൽ ഖജനാവിൽ നിന്നും അവിടുത്തെ നിധി എടുത്തിട്ട് പണിഞ്ഞ അമ്പലമാണ്. ഈ മണ്ഡപത്തിന് ഒരു സ്റ്റോറിയുണ്ട്. വീരപ്പണ്ണ ഈ അമ്പലം പണിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഈ മണ്ഡപത്തിൻ്റെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു അമ്പലം. അതിൻ്റെ ഇടയ്ക്കാണ് കിങ് വന്നത്. ഈ ഇവിടുത്തെ കിങ് വന്ന് അപ്പം നോക്കിയപ്പം ഖജനാവ് കാലി നോക്കിയപ്പം ഖജനാവ് കാലിയായപ്പോൾ നോക്കിയപ്പം വീരപ്പണ്ണ ഇവിടുത്തെ അമ്പലം പണിഞ്ഞു. പിന്നെ ഈ മണ്ഡപത്തിൻ്റെ പണി കഴിയാറാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് കിങ് അതിനെ നിർത്തിവെച്ചു. കിങ് പറഞ്ഞു വീരപ്പണ്ണയ്ക്ക് ശിക്ഷ കൊടുക്കണം, എന്താണെന്ന് വെച്ചാൽ മൊത്തം റോയൽ ഖജനാവിൽ നിന്ന് പൈസയൊക്കെ എടുത്തോണ്ട്. അപ്പം ഈ മണ്ഡപത്തിൻ്റെ പാതി പണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം പണിഷ്മെൻ്റ് ആയിട്ട് കിങ് പറഞ്ഞു രണ്ട് കണ്ണും ബ്ലൈൻഡ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ വീരപ്പണ്ണ എന്ന് പറഞ്ഞ ഒരു ലോയലായിട്ടുള്ള ഒരു കിങ്ങിൻ്റെ ആളായിരുന്നു, ട്രഷറർ ആയിരുന്നു. അപ്പം വീരപ്പണ്ണ തന്നെ ഈ മണ്ഡപത്തിൻ്റെ കല്ലിൽ പോയിട്ട് കണ്ണുപോയി ഇടിച്ച് സ്വയം നശിപ്പിച്ചു. അപ്പം ആ ഒരു സ്റ്റോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ണിൻ്റെ മാർക്ക് ഇപ്പോഴും ഈ മണ്ഡപത്തിനടുത്ത് കാണാനുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര്, അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് ലേപാക്ഷി എന്ന് പറയുന്നത്. ലേപാക്ഷി എന്ന് പറയുന്നതാണ് ഒരു സ്റ്റോറി. ഇതിന് കുറേ സ്റ്റോറീസ് ഉണ്ട്, ഏതാ റിയൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് ഞങ്ങൾ കേട്ടതോടുള്ളത്. ഇതാണ് ആ കല്യാണ മണ്ഡപം. ഞാൻ നേരത്തെ നിങ്ങളോട് സ്റ്റോറി പറഞ്ഞില്ലേ, അതിൻ്റെ കല്യാണ മണ്ഡപമാണിത്. ഈ പുറകെ കാണുന്ന ഗണപതിൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ, ഒറ്റ കൽ കൊത്തെടുത്തതാണ്, മോണോലിത്താണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ പുറകെ കാണുന്നതാണ് ലേപാക്ഷി നാഗലിംഗ. ഇതിൻ്റെ പുറകെ ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് അവർ ഒരു മണിക്കൂറിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് ഫിനിഷ് ചെയ്തത്. ഇതൊരു മോണോലിത്താണ്, ഇതൊരു ഒറ്റക്കല്ലിൽ പണിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണ്. ഈ ശിവലിംഗത്തിൽ നാഗത്തിൻ്റെ മൂന്ന് കോയിലുണ്ട്, പിന്നെ മേളിലിരിക്കുന്ന ആ നാഗത്തിന് ഏഴ് തലയുണ്ട്. ഇത് ഒറ്റ ഗ്രാനൈറ്റിൽ പണിഞ്ഞ ഒരു ശിവലിംഗമാണ്. ഇതിൻ്റെ മൊത്തം വലിപ്പം 15 അടിയാണ്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗവും നാഗവും ഉള്ള ഒരു സ്കൾപ്ചർ തന്നെയാണ് ഇത്. ഇത് ലേപാക്ഷിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹാങ്കിങ് പില്ലറാണ്. ബ്രിട്ടീഷേഴ്സിന്റെ സമയത്തിൽ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഈ പില്ലറിനെ മാറ്റാനായിട്ട് ട്രൈ ചെയ്തിരുന്നു, പക്ഷേ പുള്ളിക്ക് പറ്റിയില്ല. അത് കാരണം ഈ പില്ലർ ഇച്ചിരി ഡിസ്ലോജ്ഡ് ആണ്. ഡിസ്ലോജ്ഡ് ആയപ്പം ഇതൊരു ഹാങ്കിങ് പില്ലറിന്റെ മാതിരിയാണ് തോന്നുന്നതെങ്കിലും ഇത് ഹാങ്കിങ് പില്ലർ അല്ല. ഇതിനകത്ത് ഒരു ചെറിയ ഒരു സ്പോട്ട് താഴെ ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ അമ്പലത്തിനെ കുറിച്ച് അഡീഷണൽ ഡീറ്റെയിൽസിന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ വരും. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം.